പ്രണവ് മോഹൻലാലിന്റെ ഏറ്റവും പുതിയ ലേറ്റസ്റ്റ് സിനിമയുമായിട്ടുള്ള റിപ്പോർട്ടുകൾ ഊഹാപോഹങ്ങളായി ഉയർന്നപ്പോൾ ഇപ്പോൾ അത് ഉറപ്പിക്കുന്ന രീതിയിലേക്കാണ് തെലുങ്ക് മാധ്യമങ്ങൾ എത്തിയിരിക്കുന്നതും. അതെ, വലിയ രീതിയിലുള്ള വാർത്തകൾ തന്നെ തെലുങ്ക് മാധ്യമങ്ങൾ കൊടുത്തു കഴിഞ്ഞു. മോഹൻലാൽ ജൂനിയർ തെലുങ്ക് സിനിമയിലേക്ക് എത്തുന്നു, ഇതുതന്നെയായിരുന്നു അവരുടെ തലക്കെട്ടുകളിൽ ഉണ്ടായിരുന്നത്. ബാലതാരമായി സിനിമാ ലോകത്ത് കടന്നു വന്ന നടനാണ് പ്രണവ് മോഹൻലാൽ. ബാലതാരമായി അഭിനയിച്ച രണ്ടാമത്തെ ചിത്രത്തിൽ തന്നെ മികച്ച ബാലതാരത്തിനുള്ള സംസ്ഥാന അവാർഡ് പ്രണവിനെ തേടിയെത്തിയിരുന്നു. പിന്നീട് സിനിമയിൽ നിന്നും നീണ്ട ഇടവേളയെടുത്ത പ്രണവ് 2018 റിലീസായ ആദിയിലൂടെ നായകനായി അരങ്ങേറി. നായകനായ മൂന്നാമത്തെ ചിത്രം ഹൃദയം കോവിഡ് പ്രതിസന്ധികൾക്കിടയിലും വിജയം സ്വന്തമാക്കിയിരുന്നു. ഈ വർഷം ഏറ്റവും വലിയ വിജയങ്ങളിലൊന്നായ വർഷങ്ങൾക്ക് ശേഷത്തിലും പ്രണവിന്റെ സാന്നിധ്യമുണ്ടായിരുന്നു. സിനിമയുടെ പ്രമോഷനോ മറ്റ് പരിപാടികൾക്കോ പ്രണവിനെ മാധ്യമങ്ങൾക്ക് മുന്നിൽ അധികം കാണാറില്ല. എന്നാൽ പ്രണവ് നായകനാകുന്ന പുതിയ സിനിമയെക്കുറിച്ചുള്ള റൂമറുകളാണിപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ച. റൂമറുകൾക്കപ്പുറം ഇത് വലിയ സ്ഥിരീകരിക്കുന്ന വാർത്തയിലേക്ക് തെലുങ്ക് മാധ്യമങ്ങൾ കൊടുക്കുന്നു എന്നതാണ് മലയാളികളെ ഇപ്പോൾ ഞെട്ടിപ്പിക്കുന്നത്. തെലുങ്കിലെ മുൻനിര നിർമ്മാതാക്കളായ മൈത്രി മൂവി മേക്കേഴ്സ് പ്രണവിനെ നായകനാക്കി ഒരു സിനിമ പ്ലാൻ ചെയ്യുന്നു എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ജനതാ ഗാരേജ്, ഭരത് ആനെ നേനു എന്നീ സിനിമകൾ ഒരുക്കിയ കൊരട്ടാല ശിവയാണ് ചിത്രം സംവിധാനം ചെയ്യുന്നുവെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നത്. ജൂനിയർ NTR നായകനാകുന്ന ദേവരയുടെ തിരക്കിലാണിപ്പോൾ കൊരട്ടാല ശിവ. പ്രണവുമായി സ്ക്രിപ്റ്റ് ചർച്ച ചെയ്തുവെന്നും അടുത്ത വർഷം ചിത്രത്തിന്റെ ഷൂട്ടിംഗ് തുടങ്ങുമെന്നുമാണ് കരുതപ്പെടുന്നത്. ഔദ്യോഗികമായി ഇതുവരെ ഈ പ്രോജക്ടിനെ കുറിച്ചുള്ള അറിയിപ്പൊന്നും വന്നിട്ടില്ലെങ്കിലും വർഷങ്ങൾക്ക് ശേഷത്തിന്റെ വിജയത്തിന് ശേഷം തന്റെ ഇഷ്ടവിനോദമായ യാത്രയുടെ തിരക്കിലാണ് പ്രണവ് ഇപ്പോൾ. അന്യഭാഷയിലേക്കുള്ള അരങ്ങേറ്റം തന്നെ വലിയ പ്രോജക്ടിലൂടെ ആകുമെന്നത് മലയാള സിനിമയ്ക്ക് അഭിമാനിക്കാവുന്ന കാര്യമാണ്. ഇന്ത്യൻ സിനിമാ ലോകം ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന പുഷ്പ 2 നിർമ്മിക്കുന്നത് മൈത്രി മൂവി മേക്കേഴ്സ് ആണ്. വൻ ബജറ്റിൽ ഒരുങ്ങുന്ന പുഷ്പ 2 റേറ്റ്സുകൾ വിറ്റുപോയത് റെക്കോർഡ് തുകയാണ്, 270 crore എന്നൊക്കെയാണ് റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നത്. മൈത്രി മൂവി മേക്കേഴ്സും കൊറാട്ടാല ശിവയും ഒന്നിക്കുമ്പോൾ പാൻ ഇന്ത്യൻ ലെവലിലേക്കാണ് പ്രണവ് ഉയരുന്നത് എന്ന് കരുതപ്പെടാം. ഇത് വലിയ വാർത്തയായി തെലുങ്ക് മാധ്യമങ്ങൾ കൊടുക്കുമ്പോൾ ഏകദേശം ഉറപ്പിക്കാമെന്ന രീതിയിലേക്കാണ് പോയിരിക്കുന്നതും. ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ സിനിമാ ഗ്രൂപ്പുകളിൽ ഇന്ന് തുടങ്ങിക്കഴിഞ്ഞു. കാരണം പ്രണവ് മോഹൻലാൽ ഉടൻ തന്നെ തെലുങ്ക് സിനിമകളിലേക്ക് എത്തുന്നു എന്നത് തന്നെ. കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ലെങ്കിലും ഇത് ഉറപ്പിക്കാമെന്ന് തന്നെയാണ് പലരും പറഞ്ഞു വെക്കുന്നത്. ഒഫീഷ്യൽ കൺഫർമേഷൻ വെയിറ്റ് ചെയ്തിരിക്കുന്നു. ഇനി ഒരു പാൻ ഇന്ത്യൻ സ്റ്റാറായി തന്നെ പ്രണവ് മോഹൻലാൽ മാറും എന്നത് സംശയമൊന്നുമില്ല. മലയാളത്തിലെ പല സൂപ്പർ താരങ്ങളുടെയും പുത്രന്മാർ ഇപ്പോൾ പാൻ ഇന്ത്യൻ ലെവലിൽ സിനിമകൾ ചെയ്തുകൊണ്ട് നടക്കുകയാണ്. അപ്പോൾ അതിലേക്ക് മോഹൻലാലിന്റെ മകനും എത്തുകയാണ്.